നമസ്കാരം. ലേൺ വിത്ത് ഡി കെ ദ കംപ്ലീറ്റ് പി എസ് സി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മലയാളം ക്ലാസ്സുകൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ മലയാളത്തിൽ പദശുദ്ധിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പദശുദ്ധി? അതിനു മുന്നേ ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. എല്ലാ പി എസ് സി പരീക്ഷകൾക്കും മലയാളത്തിൽ കണ്ടുവരാറുള്ള ഒരു ചോദ്യ വിഭാഗമാണ് പദശുദ്ധി. കുറേ പദങ്ങൾ തന്നിട്ട് ശരിയായത് കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്, തെറ്റായത് കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. ഉത്തരം എഴുതുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള അത്തരം കുറച്ച് പദങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 20 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കുറച്ച് പദങ്ങൾ കൂടി ഇന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം പദശുദ്ധി. ആദ്യ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്. ഓപ്ഷനുകൾ നോക്കൂ. അംഗവൈകല്യം എന്നുള്ളതാണ് നമ്മുടെ വാക്ക്. എല്ലാ ഓപ്ഷനുകൾ പരിഗണിക്കുമ്പോഴും ഒരേ ഉച്ചാരണം തന്നെയാണ് ഓരോന്നിനും വരുന്നതെന്ന് തോന്നാം. എന്നാൽ ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അംഗവൈകല്യമാണ് ശരിയായ ഉത്തരം. അംഗവൈകല്യം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇവിടെ അംഗം എന്നാൽ അവയവം എന്നാണ് അർത്ഥം, വൈകല്യം എന്നാൽ കുറവ് എന്നാണ് അർത്ഥം. അപ്പം അംഗങ്ങൾക്ക് വൈകല്യം ഉണ്ടാവുന്നതിനെയാണ് അംഗവൈകല്യം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അംഗം ഇങ്ക വരുന്ന ഓപ്ഷൻ ബിയിൽ നോക്കൂ. അംഗവൈകല്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ക വരുന്ന അംഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. അംഗം എന്നാൽ മടിത്തട്ട്, യുദ്ധം, രംഗം എന്നിങ്ങനെയുള്ള നാനാർത്ഥങ്ങളാണ് അംഗത്തിനുള്ളത്. അംഗം എന്നാൽ മടിത്തട്ട്, യുദ്ധം, രംഗം എന്നിങ്ങനെ പലവിധ അർത്ഥങ്ങളുണ്ട്. ഇനി ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാ വർഗത്തിൽ വ്യത്യാസം തോന്നാൻ സാധിക്കാത്ത ഒരു വാക്കാണ് ലേഖകൻ. ലേഖകനിലെ ഖ ഏതാണ്, ഖ ഏതാണെന്നൊക്കെ നമുക്ക് തെറ്റിപ്പോകാറുണ്ട്. അപ്പൊ ലേഖകൻ എന്നുള്ളത് ശരിയായി എഴുതുന്നത് ഇങ്ങനെയാണ്, ലേഖകൻ. ലേഖകൻ എന്നാൽ കാ കഴിഞ്ഞിട്ടുള്ള കാ വർഗത്തിലെ രണ്ടാമത്തെ അക്ഷരമായ ഖ ആണ് ലേഖകനിലെ ശരിയായ അക്ഷരം. അതുപോലെ തന്നെയുള്ള ഒരു വാക്കാണ് ഘാതകൻ. ഘാതകനിലെ അക്ഷരം എന്ന് പറയുന്നത് കാവർഗത്തിൽ നാലാമതായി വരുന്ന ഖ ആണ് ഘാതകനിൽ ഉപയോഗിക്കുന്നത്. അതും തെറ്റിപ്പോകാൻ നമുക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തെറ്റിപ്പോകുന്ന മറ്റൊരു വാക്കാണ് അനുഗ്രഹം. അനുഗ്രഹം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമ്മൾ അനുഗ്രഹം എന്ന് ചിലവർ എഴുതി കണ്ടിട്ടുണ്ട്, തെറ്റാണ്. അനുഗ്രഹമാണ് ഉത്തരം, അനുഗ്രഹം. അപ്പോൾ അനുഗ്രഹം സിദ്ധിച്ചവൻ, അനുഗ്രഹീതൻ. അനുഗ്രഹം ലഭിച്ചവനെ എന്താണ് നമ്മൾ പറയുക? അനുഗ്രഹീതൻ എന്ന് പറയും അല്ലെ. അപ്പൊ ഈ അനുഗ്രഹീതൻ എങ്ങനെയാവും എഴുതുക? അനുഗ്രഹീതൻ എന്ന് എഴുതരുത്, തെറ്റാണ്. അനുഗ്രഹം പോലെ അനുഗ്രഹീതൻ എന്ന് എഴുതരുത്, അനുഗ്രഹീതനാണ് ഉത്തരം. അനുഗ്രഹീതൻ, അനുഗ്രഹീതനായി എന്നാണ് പറയുന്നത്. അപ്പോൾ അനുഗ്രഹവും അനുഗ്രഹീതനുമാണ്. രണ്ടാമത്തെ ചോദ്യമാണ് ഇവയിൽ ശരിയായ പദം ഏത്. ഇവിടെ 4 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 3 തെറ്റാണ്, 1 മാത്രമാണ് ശരി. അതാണ് നമ്മളോട് കണ്ടെത്താൻ പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? അതിഥിയുണ്ട്, അതിഥിയുണ്ട്, അജ്ഞനമുണ്ട്, അഞ്ജനം. ഇങ്ങനെ 4 വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ഏതായിരിക്കും ശരി? ഒന്നാമത്തെ അതിഥി തെറ്റാണ്. രണ്ടാമത്തെ ബി നോക്കൂ, അതിഥി. അത് ശരിയായ പദമാണ് അതിഥി എന്നുള്ളത്. അതിഥി എന്നാൽ അർത്ഥം വരുന്നത് തിഥി നോക്കാതെ വരുന്നവൻ എന്നാണ്. തിഥി, അതിഥി. അപ്പൊ തിഥി എന്നാൽ സമയം, നാൾ, ദിവസം എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ തിഥി നോക്കാതെ വരുന്നവനെ, അങ്ങനെ സമയം നോക്കാതെ വരുന്നവനെ, അല്ലെങ്കിൽ ദിവസം നോക്കാതെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ആളിനെയാണ് അതിഥി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി അതിഥിയാണ് ഇവിടുത്തെ ഉത്തരം. തായാണ് ആദ്യം വരുന്നത്, ഓർക്കുക. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അജ്ഞനം എന്നാണ് അല്ലെ. അജ്ഞനം എന്നൊരു വാക്കില്ല, അജ്ഞാനം എന്ന് പറയാറുണ്ട്. ജ്ഞാനമില്ലാത്തതിനെ അജ്ഞാനം എന്ന് പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞിട്ട് ഒരു ദീർഘം കൊടുക്കുക. അജ്ഞാനം എന്താണ്? അറിവില്ലായ്മയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അഞ്ജനം, ഞാൻ ആദ്യം വന്നിട്ട് പിന്നീടാണ് ജാ വരുന്നതെങ്കിൽ അഞ്ജനം എന്ന് പറയും. അഞ്ജനം, അഞ്ജനം എന്നാൽ കൺമഷി എന്നാണ് അർത്ഥം. അഞ്ജനം എന്നാൽ കൺമഷി എന്നാണ് അർത്ഥം. നാലാമത്തെ ഓപ്ഷൻ അഞ്ജനം തെറ്റാണ്. ഞാൻ പറഞ്ഞ രീതിയിലാണ് അഞ്ജനം എഴുതുന്നത്, ഞാൻ കഴിഞ്ഞിട്ട് ജാ എഴുതുന്ന രീതിയിൽ. ഇവിടെ ഞാൻ കഴിഞ്ഞിട്ട് ചായയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ ബി അതിഥിയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യമാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദവമായ സ്വാഗതം. ഈ വാക്യത്തിലെ തെറ്റായ പദം ഏതാണെന്നാണ് മൂന്നാമത്തെ ചോദ്യം. ഓപ്ഷനുകൾ ഏതൊക്കെയാണ്? ക്ഷണം, സ്വാഗതം, നമ്മുടെ, ഹാർദവം. ഇവിടെ തെറ്റ് ഹാർദവമാണ്. എല്ലാ വേദികളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഹാർദവമായ സ്വാഗതം. ഹാർദവം എന്നുള്ള ഒരു വാക്കില്ല, ഹാർദം എന്നാണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് ഹാർദം? നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദമായ സ്വാഗതം എന്നാണ് പറയേണ്ടത്. ഹാർദവം എന്നുള്ളത് ഒരു തെറ്റായ പദമാണ്.
ഉത്തരമാണ് വമ്മില്ല ഹാർദം എന്നാണ്. ഓപ്ഷൻ ഡി ഹാർദവുമാണ് ഇവിടുത്തെ ഉത്തരം. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് നമുക്ക് തെറ്റിപ്പോകുന്നതാണ്, ആസ്വാദ്യകരം എന്ന് നമ്മൾ പറയല്ലേ. ആസ്വാദ്യകരം, ആസ്വാദ്യകരം എന്ന് പറയേണ്ട കാര്യമില്ല, ആസ്വാദ്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ദാ തന്നെയാണ് വരുന്നത്, ആസ്വാദ്യം. അടുത്ത നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് വാഗ്വാദം. വാഗ്വാദം എന്ന് പറഞ്ഞാൽ എന്താണ്, തർക്കിക്കുക എന്നാണ് അല്ലെ. വാഗ്വാദത്തിൽ ഉപയോഗിക്കുന്ന ദാ പദം എന്നൊക്കെ എഴുതുന്ന ആ ദായാണ് ഉപയോഗിക്കുന്നത് വാഗ്വാദം. നാലാമത്തെ ചോദ്യമാണ്, ബാലാമണി അമ്മ മാതൃത്വത്തിന്റെ കവിയത്രിയായും ഇടശ്ശേരി ശക്തിയുടെ കവിയായും അറിയപ്പെടുന്നു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതെന്ന്. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ കിട്ടുന്ന മറ്റെന്തെങ്കിലും അറിവുകൾ നമുക്ക് കിട്ടുവാണെങ്കിൽ അതും കൂടി നമ്മൾ ശേഖരിക്കുക. ബാലാമണി അമ്മയാണ് മാതൃത്വത്തിന്റെ കവിയത്രിയായിട്ട് അറിയപ്പെടുന്നത്, അതുപോലെ തന്നെ ഇടശ്ശേരിയെ ശക്തിയുടെ കവി എന്നാണ് അറിയപ്പെടുന്നത്. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? ഓപ്ഷനുകൾ നോക്കൂ. മാതൃത്വത്തിന്റെ, മാതൃത്വം ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് അതും പദശുദ്ധിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മാതൃത്വം ശരിയായ രീതിയിൽ തന്നെയാണ് എഴുതുന്നത്, ഇങ്ങനെ തന്നെയാണ്. അടുത്ത ഓപ്ഷനാണ് കവിയത്രി. കവിയത്രി എന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നതും എഴുതി കാണുന്നതും ഒക്കെ കവിയത്രി എന്നാണ്. എന്നാൽ കവിയത്രി എന്നുള്ള പദം തെറ്റാണ്, കവയത്രി ആയി എന്നാണ് വേണ്ടത്. ബാലാമണി അമ്മ മാതൃത്വത്തിന്റെ കവയത്രി എന്നാണ്. കവി എന്നതുകൊണ്ട് നമ്മൾ കവിയത്രി എന്ന് പറയും, പക്ഷെ കവിയത്രി അല്ല, കവയത്രിയാണ് കവിയുടെ സ്ത്രീലിംഗം. അത് ഓർത്തിരിക്കുക. കവിയത്രി ആയും എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായ പ്രയോഗം. അതിനോട് സാമ്യം തോന്നുന്ന മറ്റൊരു വാക്കാണ് സൃഷ്ടാവ്. സൃഷ്ടി എങ്ങനെ എഴുതുക? സൃഷ്ടി അല്ലെ, സൃഷ്ടിക്കുന്ന ആളിനെയാണല്ലോ സൃഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പൊ സൃഷ്ടാവ് എന്നല്ല എഴുതേണ്ടത്, എന്നാൽ എഴുതുന്നത് അനുഗ്രഹീതനൊക്കെ പറഞ്ഞതുപോലെയാണ്, സൃഷ്ടാവ് എന്നാണ് ശരിയായി ഉപയോഗിക്കേണ്ടത്, സൃഷ്ടാവ്. അതുപോലെ തന്നെയാണ് ശുശ്രൂഷ. പലരും ശുശ്രൂഷ എന്ന് പറയാറുണ്ട് അല്ലെ, ശുശ്രൂഷ. ശുശ്രൂഷ എന്നാണ് പറയുന്നതും എഴുതുന്നതും ശുശ്രൂഷ. പക്ഷെ ശുശ്രൂഷ അല്ല ശരിയായ പദം, ശുശ്രൂഷയാണ് ശരിയായ പദം. ശുശ്രൂഷ, അതും ഓർത്ത് വെക്കുക. അതൊക്കെ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള പദങ്ങളാണ്. അടുത്ത ചോദ്യമാണ് ശരിയായ പദം എഴുതുക. നാല് പദങ്ങൾ തന്നിട്ടുണ്ട്, ഇവയിൽ നിന്ന് ശരിയായ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പാദസരം, പാദസരം, പാദസ്വരം, പാദസ്വരം. ഏതായിരിക്കും ശരി? ഇതിലെ ശരിയായ പദം ഓപ്ഷൻ എ പാദസരമാണ് ശരി കേട്ടോ. പാദസരം, വെറുതെ പാദസരം അങ്ങ് എഴുതിയാൽ മതി, അതിൽ സ്വരവും സ്വരവും ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. പാദസരമാണ് ശരിയായ ഉത്തരം. അതുപോലെ തന്നെ സായുടെ പ്രയോഗത്താൽ തെറ്റിപ്പോകുന്ന മറ്റൊരു വാക്കാണ് മാനസികം. മാനസികം, രണ്ട് സാ എഴുതി കാണാറുണ്ട്, മാനസികം എന്നെഴുതാറുണ്ട്, പക്ഷെ ശരിയായ പ്രയോഗം മാനസികമാണ്, മാനസികം. ആറാമത്തെ ചോദ്യമാണ് പരീക്ഷാർത്ഥികൾ കൃത്യമായ ഹാളിലേക്ക് എത്തിച്ചേർന്നു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? എത്തിച്ചേർന്നു ഹാളിലേക്ക് പരീക്ഷാർത്ഥികൾ കൃത്യമായി. ഇതിലേതാണ് തെറ്റ്? ഓപ്ഷൻ സി പരീക്ഷാർത്ഥികളാണ് ഇവിടെ തെറ്റായ പ്രയോഗം. ഏതാണ്? പരീക്ഷാർത്ഥികൾ. ധികൾ നല്ല എഴുതേണ്ട തികളാണ് കേട്ടോ. തായും ധായും ചേർന്നിട്ടുള്ള അക്ഷരമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്, പരീക്ഷാർത്ഥികൾ എന്നാണ് പറയുക. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് അഭ്യസ്ത വിദ്യൻ എന്ന് പറയാം, അല്ലെ അഭ്യസ്ത വിദ്യർ എന്ന് പറയാം. അഭ്യസ്ത വിദ്യൻ എന്നുള്ളതിന്റെ ശരിയായ രൂപം അഭ്യസ്ത താണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും താ മാറ്റിട്ട് താവർഗത്തിലുള്ള മറ്റ് അക്ഷരങ്ങളൊക്കെ എഴുതാറുണ്ട്, പക്ഷെ താണ് അഭ്യസ്ത വിദ്യൻ എന്നാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യമാണ് അടിമത്വം ഏറ്റുവാങ്ങുന്നത് ഏതൊരാൾക്കും ഭൂഷണമല്ല. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണെന്നാണ്. അടിമത്വം ഏറ്റുവാങ്ങുന്നത് ഏതൊരാൾക്കും ഭൂഷണമല്ല. ഇത് നാലുമാണ് ഓപ്ഷന് കൊടുത്തിട്ടുള്ളത്. അടിമത്വം തെറ്റാണോ ശരിയാണോ? നമ്മൾ അടിമത്വം എന്ന് പറയാറുണ്ടല്ലോ, പക്ഷേ അടിമത്വം പൊട്ടത്തെറ്റാണ്, അടിമത്തം ആണ് ആൻസർ. അടിമത്തം, അടിമ ആയിരിക്കുന്ന അവസ്ഥയാണ് അടിമത്തം എന്ന് പറയുന്നത്. തായാണ് വരേണ്ടത്, അടിമത്തം ആണ് ഉത്തരം. ഓപ്ഷൻ എ അടിമത്വമാണ് ഇവിടുത്തെ തെറ്റായ പ്രയോഗം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാവത്വം. പാവത്വം എന്നൊരു വാക്കില്ല, പാവത്തമാണ് ശരി. അതുപോലെ തന്നെയാണ് കുട്ടിത്വം. കുട്ടിത്വം തെറ്റാണ്, കുട്ടിത്തമാണ്. കേമത്വം, വിഡ്ഢിത്വം എന്നൊന്നും പറയില്ല, കേമത്തം, വിഡ്ഢിത്തം എന്നൊക്കെയാണ് പറയുന്നത്. തമ്മാണ് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അടുത്ത ചോദ്യമാണ് മഹാഭാരതം എന്ന ഇതിഹാസ ഗ്രന്ഥത്തിന്റെ രചയിതാവ് വ്യാസനാണ്. മഹാഭാരതം എഴുതിയതാരാണ്? വ്യാസനാണ്. ഈ വാക്യത്തിലെ തെറ്റായ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യാസൻ, ഗ്രന്ഥം, രചയിതാവ്, മഹാഭാരതം എന്നിവയാണ് ഓപ്ഷനുകൾ. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഉത്തരം? ഗ്രന്ഥം അല്ലെ, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. എങ്കിലും ഗ്രന്ഥം നമ്മൾ പറയാറുമുണ്ട് ഗ്രന്ഥം, അതുപോലെ തന്നെ ചിലരെങ്കിലുമൊക്കെ ഗ്രന്ഥം തന്നെയാണ് എഴുതുന്നത്. അപ്പൊ ഗ്രന്ഥം എന്നുള്ളതാണ് ഇവിടുത്തെ തെറ്റ്. ഗ്രന്ഥം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത്? ഗ്രന്ഥം നായും ധ, കാവർഗത്തിലെ രണ്ടാമത്തെ അക്ഷരമായ ധ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഗ്രന്ഥം എന്നാണ് പറയേണ്ടത്, ഗ്രന്ഥം. അപ്പൊ ഗ്രന്ഥമാണ് ഇവിടുത്തെ തെറ്റായ വാക്ക്. അതുപോലെ തന്നെ നമ്മൾ തെറ്റിക്കുന്ന ഒരു വാക്കാണ് ഛർദി. ഛർദി എന്നെല്ലാവരും പറയല്ലേ, ഛർദി. ഛർദി തെറ്റാണ്,
ഛർദിയാണ് ശരിയായ പ്രയോഗം. ചായാണ് പറയേണ്ടത് ഛർദി, രണ്ട് ദാകൾ ചേർന്നിട്ടുള്ള ഛർദിയാണ് ശരിയായ പ്രയോഗം. അതുപോലെ തന്നെ നമ്മൾ തെറ്റിക്കുന്ന ഒരു പദമാണ് വിദ്യുശക്തി. വൈദ്യുതി എന്നാണ് അർത്ഥം. വിദ്യുശക്തി എന്നെങ്ങനെയാണ് എഴുതുക? വിദ്യു ശക്തി. രണ്ട് ചായകളാണ്. ഏതൊക്കെ ചായയാണ്? ചായയും തൊട്ടടുത്തുള്ള ചായയും. ചായയും ചായയും കൂടെ ചേർന്നിട്ടാണ് വിദ്യുശക്തി വരുന്നത്. അത് ഓർക്കുക. അതൊക്കെ തെറ്റി പോകുന്ന വാക്കുകളാണ്. അടുത്ത ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? പുനർചിന്ത, പുനർചിന്ത, പുനശ്ചിന്ത, പുനഃചിന്ത. ഏതാണ് ശരി? പുനർചിന്ത. ഓപ്ഷൻ എ, പുനർചിന്തയാണ് ശരിയായ ഉത്തരം. അല്ലെ, വീണ്ടും ചിന്തിക്കുന്നു എന്നാണ് പുനർചിന്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുനർചിന്ത ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. നായും തായും കൂടെ ചേർന്നിട്ടുള്ള ഇന്തയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു കൂട്ടക്ഷരം വെച്ചിട്ടുള്ള ഒരു വാക്കാണ് അഭിവാഞ്ച. അഭിവാഞ്ച എന്നാൽ അതിയായ ആഗ്രഹം എന്നാണ് അർത്ഥം. എന്താണ് അതിയായ ആഗ്രഹം? അഭിവാഞ്ച എഴുതേണ്ടത് അഭിവാ, ഞാൻ എഴുതി ചന്ദ്രക്കല ഇട്ടിട്ട് ഛ, രണ്ടാമത്തെ ഛ ആണ് എഴുതേണ്ടത്, അഭിവാഞ്ച. അങ്ങനെയാണ് എഴുതേണ്ടത്. പത്താമത്തെ ചോദ്യമാണ്, നാല് വാക്കുകൾ തന്നിട്ടുണ്ട്, അതിൽ ശരി ഏതെന്നാണ് ചോദ്യം. അണ്ടകടാകം, അണ്ടകടാഹം, അണ്ടകടാഹം, അണ്ടകടാകം എന്നൊക്കെ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ അണ്ടകടാഹം. ഇവിടെ ഓപ്ഷൻ ബി ആണ് അണ്ടകടാഹം എന്ന് ശരിയായിട്ട് എഴുതിയിരിക്കുന്നത്. അണ്ടകടാഹം നോക്കൂ, നാ എഴുതിയിട്ട് നാ ചന്ദ്രകല ഡാ കടാഹം, ഏത് ടായാണെന്നൊക്കെ നോക്കി വെക്കുക. അണ്ടകടാഹം ഇങ്ങനെയാണ് എഴുതുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. പതിനൊന്നാമത്തെ ചോദ്യം, ശരിയായ പദമേത്? ദശരഥൻ എന്നുള്ളത് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നതെന്നാണ്. ദശരഥൻ ഏതാണ്? ഓപ്ഷൻ ഡി ദശരഥനാണ് ഇവിടെ ശരിയായ ഉത്തരം. ഏത് ധായാണെന്ന് നോക്കുക, ആ ധായാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ദശരഥൻ. അതുപോലെ തന്നെ മറ്റുള്ള ഒരു പുരാണ കഥാപാത്രമാണ് ദ്രൗപദി. ദ്രൗപദി നമ്മൾ തെറ്റിച്ചെഴുതാറുണ്ട്. ദ്രൗപദി എന്ന് എഴുതുന്നത് ദ്രൗപ തീ ആണ്, താ ആണ് എഴുതേണ്ടത്, തീ. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് ആഡംബരം. ആഡംബരം എങ്ങനെയാണ് നമ്മൾ എഴുതുക? ആഡംബരം എഴുതുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാറുണ്ട് നമ്മൾ ഡാ എഴുതുന്ന കാര്യത്തിൽ. അപ്പം ഏത് ഡായാണ്? ടാ ഠ ഡ. ആ മൂന്നാമത്തെ ഡായാണ് ആഡംബരത്തിന് വേണ്ടത്. ആഡംബരം എന്നേ ഉള്ളൂ, അല്ലാതെ ആഡംബരം എന്നില്ല. അപ്പം ആഡംബരമാണ് ശരിയായ ഉത്തരം. മുൻകാല ചോദ്യ പേപ്പറുകളിലെ പദശുദ്ധിയുടെ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ശരിയായ പദമേത്. നാല് ഓപ്ഷനുകൾ ചോദിച്ചിട്ടുണ്ട്. യാദൃച്ഛികം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. യാദൃച്ഛികം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? എല്ലാം ഒന്ന് വായിച്ചു നോക്കൂ, എല്ലാം ശരിയായിട്ട് തന്നെ നമുക്ക് തോന്നും. എന്നാൽ ഇവിടെ ശരിയായത് ഓപ്ഷൻ എ യാദൃച്ഛികമാണ് ഉത്തരം. ചായും ചായും കൂടെ ചേർന്നിട്ടുള്ള യാദൃച്ഛികമാണ് ഉത്തരം. തെറ്റിപ്പോകരുത്, യാദൃച്ഛികം. വീണ്ടും അതേപോലത്തെ തന്നെ ഒരു ചോദ്യമാണ് ശരിയായ പദമേത്. അന്തഛിദ്രം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്തഛിദ്രം, അന്തഛിദ്രം എങ്ങനെ എഴുതാം? അന്തഛിദ്രം എഴുതുന്നത് അന്തഛിദ്രം എന്നാണ് എഴുതേണ്ടത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഛിദ്രം എന്നാൽ വഴക്ക് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഉള്ളിലുള്ള വഴക്ക്, നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ നമ്മൾ പരസ്പരം നമ്മുടെ ചിന്തകളോട് വഴക്ക് കൂടാറുണ്ട്. അപ്പോൾ അതിന് അന്തഛിദ്രം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ളതോ അല്ലെങ്കിൽ കമ്പനികളിൽ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വഴക്കുകളെയാണ് അന്തഛിദ്രം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ഷായും ചായും കൂടെയാണ് ചേർന്നിട്ടാണ് ഇവിടെ അന്തഛിദ്രം എന്ന് എഴുതുന്നത്. അന്തഛിദ്രം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയിട്ടുള്ള പദം ഏതാണെന്നാണ്. എല്ലാ ചോദ്യവും ഒരുപോലെ തന്നെയാണ്, വ്യത്യസ്ത രീതിയിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിയായ പദം ഏതെന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പതിവ്രത, അസ്തമനം, വ്യത്യസ്തം, അന്താരാഷ്ട്രീയം എന്നൊക്കെയുള്ളതാണ്. ഇവിടെ ഏറ്റവും ശരിയായിട്ടുള്ളത് വ്യത്യസ്തമാണ് കേട്ടോ, വ്യത്യസ്തം. പതിവ്രത എന്നുള്ളത് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക? പതിവ്രതയാണ് കേട്ടോ, പതിവ്രതയല്ല പതിവ്രതയാണ്, വ്രായാണ് വരുന്നത്. വ്യത്യസ്തം എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ വാക്കാണ്. അപ്പോൾ വ്യത്യസ്തം കുറേ വ്യത്യസ്ത രീതിയിൽ ചോദിക്കാം, എന്നിട്ട് അതിലെ ശരിയായ ചോദിക്കാം, തായൊക്കെ മാറ്റി കൊടുത്തിട്ട് വ്യത്യസ്തം ചോദിക്കാം. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളതെന്ന് ഓർക്കുക, വ്യത്യസ്തം. പതിനഞ്ചാമത്തെ ചോദ്യമാണ് ശരിയായ പദം ഏത്? നാല് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. നിഘണ്ടു എന്നാണ്, നിഘണ്ടു നമുക്കറിയാവുന്നതാണ് ഡിക്ഷണറി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് നിഘണ്ടു. ഖ ഏതാണെന്ന് നോക്കൂ, കാവർഗത്തിലെ നാലാമത്തെ അക്ഷരമായ ഖ ആണ് ഇവിടെ വരുന്നത്, നിഘണ്ടു. ഇണ്ടായും ശ്രദ്ധിക്കുക, ഏത് ഇണ്ടായാണെന്ന് നോക്കുക. നായും തായും കൂടെ ചേർന്നിട്ടുള്ള ഇണ്ടായാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രഹ്മാണ്ഡം, ബ്രഹ്മാണ്ഡം എന്ന് എങ്ങനെയായിരിക്കും എഴുതുക? അതൊക്കെ തെറ്റിപ്പോകുന്ന ഒരു വാക്കാണ് ബ്രഹ്മാണ്ഡം. ബ്രഹ്മാണ്ഡം എന്ന് എഴുതുമ്പം ഹ ചന്ദ്രകല മായാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നായും ഡായാണ് വേണ്ടത്, ഡാ. അപ്പം ബ്രഹ്മാണ്ഡം. ദെൻ കണ്ഠം, കണ്ഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തല്ലേ. കണ്ഠത്തിന് എങ്ങനെയാണ് എഴുതുക? വട്ടത്തിലുള്ള ടായാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്, കണ്ഠത്തിന്. അപ്പം ഈ മൂന്ന് വാക്കുകളും ഓർക്കുക.
അടുത്ത ചോദ്യവും ശരിയായ പദം ഏതെന്നാണ്, അസ്തമയം, അസ്ഥിവാരം, അസ്തമനം, അസ്ഥിവാരം. ഇതിൽ ശരിയായ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അസ്ഥിവാരമാണ് കേട്ടോ. അസ്ഥി തായാണ് വരുന്നത്. ഓപ്ഷൻ ഡി അസ്ഥിവാരമാണ് ആൻസർ. അസ്ഥി എന്നെഴുതുന്നത് സ എഴുതിട്ട് ചന്ദ്രക്കലയിട്ട് തായാണ് എഴുതേണ്ടത്. അസ്ഥിവാരം. അസ്തമയം എന്നെങ്ങനെ എഴുതുക, അസ്തമയം സ കഴിഞ്ഞിട്ട് അവിടെയും തായാണ് വരേണ്ടത്. അസ്തമയം അങ്ങനെയാണ് എഴുതുക. ഇനി സാരഥി എന്ന് എങ്ങനെ എഴുതാം, സാരഥി. സാരഥി എന്ന് എഴുതണമെങ്കിൽ ത ആണ് ഉപയോഗിക്കേണ്ടത്, സാരഥി. അതുപോലെ ഗുമസ്തനില് തായാണ് വരുന്നത്, സ എഴുതി ചന്ദ്രക്കലയിട്ട് തായാണ് വരുന്നത് ഗുമസ്തൻ. പരിസ്ഥിതിയിൽ വരുമ്പോൾ നമ്മൾ സാരഥിക്കകത്ത് ഉപയോഗിച്ച ധായാണ് വേണ്ടത്. പരിസ്ഥിതി അവസാനം തായുമാണ് വരേണ്ടത്. അപ്പൊ ഈ വാക്കുകൾ ഓർക്കുക, പരിസ്ഥിതി, ഗുമസ്തൻ, സാരഥി, അസ്ഥിവാരം. അടുത്ത വാക്കാണ് പ്രാരബ്ധം. ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാരബ്ധം എങ്ങനെയാണ് എഴുതേണ്ടത്, നമ്മൾ പൊതുവായിട്ട് പ്രാരാബ്ധം പ്രാരാബ്ധം എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ. പ്രാരബ്ധമാണ് ശരിയായ വാക്ക്, പ്രാരബ്ധം. പ്രാരബ്ധം എന്ന് എഴുതുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പ്രാരബ്ധം ഓപ്ഷൻ ബി നോക്കൂ. പ്രാരബ്ധമാണ്, പ്രാരായില്ല, ദീർഘമില്ല എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ഏത് ധായാണ് ഉപയോഗിക്കുന്നത് ഓർക്കുക. നമ്മൾ നാ തിരിച്ചെഴുതുമ്പോൾ ഉള്ള ധായാണ് ഇവിടെ വരേണ്ടത്, പ്രാരബ്ധം. അതുപോലുള്ള ഒരു വാക്കാണ് പ്രദക്ഷിണം. പ്രദക്ഷിണം എന്നുള്ളത് നമ്മൾ പ്രദക്ഷിണം എന്ന് പറയാറുണ്ട്, പ്രദക്ഷിണം വെച്ചോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ പ്രദക്ഷിണമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, പ്രദക്ഷിണം. അടുത്ത നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു വാക്കാണ് ഭ്രഷ്ട് അല്ലെ. ഭ്രഷ്ട് കൽപ്പിക്കുക എന്ന് പറയും. ഭ്രഷ്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഭ്രഷ്ട് എങ്ങനെ ശരിയായിട്ട് എഴുതാമെന്ന് നോക്കാം. ഓപ്ഷൻ സി ഭ്രഷ്ട് ആണ് ശരി. ഭ്രഷ്ടല്ല, ഭ്രഷ്ടാണ് ഉത്തരം. ഭ്രഷ്ട്, ഭ്രഷ്ട് കൽപ്പിക്കുക എന്നാണ് പറയുക. അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്, ഭ്രഷ്ട്. അതുപോലെ തന്നെ ഒരു വാക്കാണ് ശ്രേഷ്ഠം. ശ്രേഷ്ഠത്തിൽ എങ്ങനെയാണെന്ന് നോക്കുക. ശ്രേഷ്ഠം, ടം ഏതാ വട്ടത്തിലുള്ള ടായാണ് ഉപയോഗിക്കുന്നത്, ശ്രേഷ്ഠം. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് ഷഷ്ടി. ഷഷ്ടി പൂർത്തിയായി എന്ന് പറയാം അല്ലെ. ഈ ഷഷ്ടി എന്നുള്ള വാക്ക് എങ്ങനെയാ എഴുതുക, ഷാ ഷാ ചന്ദ്രക്കലയിട്ടിട്ട് ട. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി ഭ്രഷ്ടാണ്. കുറെ പദങ്ങളൊക്കെ ശരിയായ പദം നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരുന്നു അല്ലെ. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രയോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശരി ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. പ്രവൃത്തി, പ്രവൃത്തി എന്ന് തന്നെയാണ് പറയുക. എഴുതുന്നത് പ്രവൃത്തി എന്ന് തന്നെയാണ്. എന്നാൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ വാ എഴുതി ഇറ എഴുതണം. പ്രവർത്തിക്കുക എന്നാണ് പറയുക, എന്നാൽ പ്രവൃത്തി എന്നാണ് നാമം. ഇനി നിവൃത്തി, നിവൃത്തി എന്ന് തന്നെയാണ് പറയുക. ആവൃത്തി, ആവൃത്തി എന്ന് തന്നെയാണ്. അതിർത്തി, അതിർത്തി എന്ന് പറയുമ്പോൾ എങ്ങനെയാ എഴുതുക. അതിർത്തി എന്നൊരു വാക്കില്ല, അതിർത്തിയാണുള്ളത്. അതിർത്തി എന്ന് പറഞ്ഞാൽ അതിര എന്നാണ് അർത്ഥം. അതിർത്തി എന്ന് എങ്ങനെയാണ് എഴുതുക, ആ തി ഇർ എഴുതും അല്ലെ. ഇർ എഴുതിയിട്ടാണ് തീ എഴുതുക. അപ്പൊ ഇവിടെ തെറ്റായ വാക്ക് ഏതാണ്, ഓപ്ഷൻ ഡി അതിർത്തിയാണ് തെറ്റായ വാക്ക്. ശ്രദ്ധിക്കുക, അതിർത്തിയാണ് തെറ്റായ വാക്ക്. ഇനി കൃത്രിമം എന്നെങ്ങനെ എഴുതാം, കൃത്രിമം. നമുക്കെല്ലാം തെറ്റിപ്പോകുന്നതാണ് അല്ലെ. ഇപ്പൊ കൃ ആണ് കേട്ടോ, ക്രി ഇല്ല, കൃ ആണ്. അത് കഴിഞ്ഞിട്ട് ത്രീ, അപ്പൊ കൃത്രിമം. അവസാനത്തെ ചോദ്യമാണ് തെറ്റായ രൂപം ഏത്. നാല് വാക്കുകൾ തന്നിട്ടുണ്ട്, അഞ്ജലി, അഞ്ജനം, അജ്ഞലി, അജ്ഞാനം. അഞ്ജലി ശരിയായ വാക്കാണ്, അഞ്ജലി എന്ന് തന്നെയാണ് എഴുതേണ്ടത്. ഞായും ജായും കൂടി ചേർന്നിട്ടാണ് അഞ്ജലി ഉണ്ടാവുന്നത്. അടുത്തത് അഞ്ജനം. അഞ്ജനം നമ്മൾ പറഞ്ഞു കൺമഷി എന്നാണ് അർത്ഥം. അഞ്ജനം, അഞ്ജനം, ഞായും ജായും തന്നെ, അഞ്ജലി പോലെ തന്നെയാണ് അഞ്ജനം എഴുതുന്നത്. അടുത്തത് അജ്ഞലിയാണ്. അജ്ഞലിയാണ് ഇവിടുത്തെ തെറ്റായ വാക്ക്. ജ്ഞാനം നമ്മൾ പറഞ്ഞിരുന്നു, അറിവില്ലായ്മയാണ് അജ്ഞാനം. ഇവിടുത്തെ തെറ്റായ ഉത്തരം അജ്ഞലിയാണ്, ഓപ്ഷൻ സി അജ്ഞലിയാണ്. അഞ്ജലി എഴുതേണ്ടത് ഓപ്ഷൻ എയിൽ കാണുന്ന രീതിയിലാണ്. അജ്ഞലി എന്നൊരു വാക്കിട്ട ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ തെറ്റായ രൂപം. വ്യഞ്ജനം എഴുതുന്നതും ഈ അഞ്ജനം എഴുതുന്ന രൂപത്തിൽ തന്നെയാണ്. വ്യഞ്ജനം എഴുതുക, ഞാൻ എഴുതി ചന്ദ്രക്കലയിട്ട് ജ എഴുതി ന, അങ്ങനെയാണ് വ്യഞ്ജനം എഴുതുക. ഇത്രയുമാണ് ഈ വിഭാഗത്തിൽ പറയാനുള്ളത്. പദശുദ്ധിയുടെ അടുത്ത അധ്യായത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളുമായി വീണ്ടും കാണാം. നന്ദി.